നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി ഫ്രൈ ആണ് അതിന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മത്തി വരിഞ്ഞു വെക്കണം അതിലേക്ക് ആവശ്യമായ ചേരുവ എന്തെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മല്ലി ഉണക്കമുളക് ഉലുവ പെരുംജീരകം അല്പം പുളിവെള്ളം അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ഒരു പിടിയോളം കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കണം ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടുള്ള മിക്സ് വരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലേ മത്തിയിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ എന്നാലേ അതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് നന്നായി ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനുശേഷം തീ സിമ്മിലിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് കളറിഞ്ഞ് അല്പം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഞാൻ അതൊന്നും വെച്ചിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു വെള്ള കളർ പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് വശവും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മത്തി പൊടിയാതെ മറിച്ചും തിരിച്ചു വിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നന്നായി മൊരിഞ്ഞിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതായത് മത്തിയുടെ പഞ്ഞിയാണ് മുട്ട എന്ന് പറയും അത് അതേ പാന് ചൂടാക്കിയ ശേഷം അതിൽ ഓയിൽ ബാക്കിയുണ്ടാവും ആ ഓയിലിലേക്കാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൻ്റെ അകത്തേക്ക് മുട്ട ഇടുക എന്നിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു 10 മിനിറ്റോളം നേരം തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ആ മസാല മത്തി നമ്മൾ മത്തി ഫ്രൈ ചെയ്ത മസാലയൊക്കെ അതിലേക്ക് കറക്റ്റ് വരും ആ എണ്ണയിലുണ്ടായ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഫ്രഷ് ആയിട്ടുള്ള മത്തി കിട്ടുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും